ചാക്ക് കെട്ടും പൊക്കി പിടിച്ച് എന്നാ വന്നോ, ഇന്ന് കുറച്ച് പണിയുണ്ടേ. നീ കണ്ടോ എനിക്ക് ഒരാൾ കൊണ്ട തന്നതാ, എന്നാന്ന് നിൽക്കുമ്പോ തോന്നുന്നുണ്ടാവൂല, ഞാൻ അഴിച്ചു കാണിക്കാവേ എന്നതാ കൊണ്ട തന്നേന്ന്. ഞാനോ ഇത്ര വലിയ സന്തോഷം ലോകത്ത് കയറൊന്നുമില്ല. സംഭവേ ഞാൻ പൊതി അഴിച്ചു കാണിക്കാം കേട്ടോ, നമ്മുടെ ചാക്ക് അഴിച്ചു കാണിക്കാവേ. അപ്പോഴേ നമ്മുടെ കെട്ടിൽ എന്താണെന്നല്ലേ നിങ്ങളുടെ ഒരു ഡൗട്ട്. ഇത് കണ്ടോ നമ്മുടെ ചേനയാണ് സംഭവം. നോക്ക് എന്റെ ചേന അന്ന് കുത്തിയെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഒരു 5 ചേന കൊണ്ട് തന്നിട്ടുണ്ട് വിത്താക്കാൻ വേണ്ടിട്ട്. അതല്ല എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ, സുരേഷ് ചേട്ടൻ കൊണ്ട് തന്നതാണ്. സൂപ്പർ സൂപ്പർ ചേന. അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത മാസം നടണ്ടേ, നമുക്ക് ഇനി അങ്ങോട്ട് ചാണകപ്പാലൊക്കെ മുക്കി വെക്കാം. അപ്പൊ നമുക്കേ ഞാൻ ഒരെണ്ണത്തെ 4 പീസാട്ടോ ആക്കാൻ പോകുന്നത്. ഇത് ചെറിയ കത്തിന് അങ്ങനെ മുറിയല്ലോ. അപ്പൊ ഞാൻ വാക്കത്തിന്റെ നേരെ നടുകിനെ വെട്ടി നോക്കട്ടെ. ഇത് വിഷയമുള്ള കേരസല്ലോ, ഇത് വേണ്ട. അപ്പൊ 4 എണ്ണം വേണം നമുക്ക്. ഇങ്ങനെ ഒരു വെട്ട് വെട്ടാ, ചിലപ്പോ ഒരു സൈഡിൽ കൂടിയൊക്കെ പോവാം, നോക്കാം. കത്തി ഇത്ര എത്തുള്ളൂ എന്നാലും. ഓ കറക്റ്റ്, പെർഫെക്റ്റ്. ഇനി ഇനി ഇങ്ങനെ കണ്ടോ 2 കഷ്ണമായി. ഈ വിത്തേ മുട്ടുണ്ട്. ഇനി ഇനി ഇവിടുന്ന് ഒരു വെട്ട്. അപ്പൊ 4 എണ്ണം ആക്കി ഒരെണ്ണത്തെ. അപ്പൊ നമുക്ക് അടുത്തതിനെ അങ്ങനെ മുറിക്കാം കേട്ടോ. അപ്പോഴേ ഞാൻ അടുത്തതിനെ കൂടി എടുത്തു. നമ്മുടെ കൊമ്പൻ ജെല്ലി മുറിച്ചതാ ഇത്. അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ ഇത് കാര്യമാക്കണം കേട്ടോ. നേരെ നമുക്ക് നടുകിനെ മുറിക്കുന്നു, പിന്നെ അങ്ങനെ പോക്കെ. ഇതിനെ കൂടി അങ്ങ് മുറിക്കാം. ക്ഷീണ മുറിച്ച മുറിച്ചതാന്ന് എന്നൊക്കെ പറയും, ഇനി അടുത്ത തെറ്റിപ്പോകുമെന്തോ. ഇല്ല എവിടെ ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഒരു 2 എണ്ണത്തെ മുറിച്ച്, 8 എണ്ണമായി. 8 ചുവടിനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചേനയൊക്കെ മുറിച്ച് വെച്ചില്ലേ. ഇനി ഞാൻ എടുത്തിരിക്കുന്ന പച്ച ചാണകം ആട്ടോ. അപ്പൊ ചാണകപ്പാല് മുക്കി വെക്കാൻ വേണ്ടിയാണ്. വേണേ ചാരം അതിൻ്റെ കൂടി ഇടാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചാരമൊക്കെ മുക്കി ചാരവും ചാണകവും കൂടി വെച്ചു. ഈ പ്രാവശ്യം ഞാൻ വെറും ചാണകത്തിൽ മുക്കി വെക്കാൻ പോകുക കേട്ടോ. ഇപ്പൊ കുറച്ച് സന്ധ്യയായേ, അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ മങ്ങി കാണുന്നത്. എനിക്ക് രാവിലെ കുറച്ച് പരിപാടിയും പണിയൊക്കെയായിരുന്നു, നടന്നില്ല. അപ്പം ഇതിലോട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ഭയങ്കര കുറച്ച് ലൂസ് ആക്കണ്ട, ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ഭയങ്കര ലൂസായാൽ അത് പിടിച്ചിരിക്കില്ലല്ലോ. ചാണകം കൈകൊണ്ട് ഇളക്കുമ്പോൾ ചില ആൾക്കാർക്ക് എന്താ പോലെ തോന്നുന്നുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പണ്ട് നമ്മൾ പേരയൊക്കെ മെഴുകുന്ന ചാണകവും കരിയും കൂടി വെച്ചിട്ടാ. അപ്പം ഞാൻ ഈ ഒരു പരിചയത്തിലാക്കിയേ. പിന്നെ ചേന വിത്ത് മുറിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാത്ത എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഈ ഒരു നടുഭാഗം എല്ലാ വിത്തിലും വരണം കണ്ടോ. ഈ ഒരു സംഭവം ഇവിടുന്ന് അന്ന് മുള പൊങ്ങുന്നത് അറിയാത്തവരാരുമില്ല, അഥവാ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടല്ലോ കേട്ടോ പറയുന്നത്. നമ്മളെ കാട്ടിലും അറിയുന്ന ആളുകളാ കൃഷിയുടെ എല്ലാവരും. നമ്മളിപ്പം തുടങ്ങിയതല്ലേ പിള്ളേർ. ഇതുപോലെ ചാണകം ഇങ്ങോട്ട് പുരട്ടി നമ്മൾ വെയിൽ കൊള്ളിക്കില്ലോ കേട്ടോ. അതായത് മരത്തിൻ്റെ കീഴിലോ തണലുള്ളടത്ത് ഇനി അങ്ങ് വെച്ചേക്കണം. മൊത്തം പുരട്ടിയേക്കാം, ചാണകം ഉണ്ടല്ലോ. ഈ മുള വരുന്നിടത്ത് ഭയങ്കരമായിട്ട് തേച്ച് വെക്കണ്ട കേട്ടോ, കുറച്ച് മതി. ഇതുപോലെ എല്ലാം ഞാൻ പുരട്ടിയെടുക്കട്ടെ. ഞാനേ പറമ്പിൽ നട്ടിട്ട് എൻ്റെ ചേന മുഴുവൻ പന്നി കുത്തി. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, എനിക്ക് ചേന വിത്ത് പോലും ഇല്ലാതെ പോയല്ലോന്ന്. എന്താണേലും എനിക്ക് ചേന കിട്ടി. നമുക്ക് ഇതിനെ ഈ പ്രാവശ്യം ഞാൻ പറമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മുറ്റത്ത് തന്നെ നടും പന്നി വരാതിരിക്കാൻ. അപ്പൊ ഇതാ ഇതിനെ ഞാൻ ഒരു 8 കഷ്ണത്തെ ആട്ടോ വെച്ചിരിക്കുന്നത്. ആ മുറ്റത്ത് നോക്കുമ്പോൾ ഒത്തിരി വെക്കാൻ പറ്റില്ല, നമുക്ക് ഒരു 8 എണ്ണത്തെ ഇവിടെ നടാം കേട്ടോ. അപ്പം ഇതിനെ ഇങ്ങനെ തണലത്ത് വെച്ച് ഉണങ്ങി റെഡിയാക്കി എടുക്കും. അപ്പത്തേനും കുംഭമാസം ഒക്കെ ആകുമ്പോഴത്തേനും ചെറിയ ഇച്ചിരി കൂടി നേരത്തെ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് വിത്ത് ഇന്നലെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പം കുംഭമാസം ആകുമ്പോൾ നമുക്ക് നടാം കേട്ടോ. അപ്പൊ എൻ്റെ ചാണകപ്പാൽ കുറച്ച് മീതി വന്നു, അത് നമുക്ക് വൈദ്യനക്കൊക്കെ ഇച്ചിരി ലൂസാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കിനി പുതിയൊരു അടിപൊളി വീഡിയോ കാണാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ടാറ്റാ.